ഹായ് മകളെ, 10-ാം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ വന്ന് നിങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് എന്ന് അറിയാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഭാവി ചൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിയണം. ഈ തമ്പിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനും കാണുക. എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണോ അറിയേണ്ടത് അത് നിങ്ങളൊരു കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബയോ സയൻസ് എടുത്താലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്താലോ നിങ്ങൾ പെടുമോ എന്നതാണ് നിങ്ങൾ തമ്പിൽ കണ്ടുവന്നത്. പലപ്പോഴായിട്ട് നിങ്ങൾ കേട്ടൊരു കാര്യമൊക്കെ, ഒരു പക്ഷേ നിങ്ങളുടെ സീനിയർസ് അതായത് ഇപ്പോൾ +1, +2 പഠിക്കുന്ന പല കുട്ടികളും ഒരു പക്ഷേ നിങ്ങളോട് പറയണ്ടാവും, മോനെ സയൻസ് എടുക്കാൻ നിൽക്കേണ്ട, ഒരുപാട് പഠിക്കാനുണ്ട്, അത് ബുദ്ധിമുട്ടാണ്, വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കൊമേഴ്സോ ഒക്കെ എടുത്തോ, അതാവുമ്പോൾ വലിയ പ്രശ്നമല്ല എന്നൊക്കെ പല ആളുകളും വിചാരിക്കുന്നുണ്ടാവും. എൻ്റെയൊക്കെ പഠന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ A+ ഉള്ള കുട്ടി സയൻസ് എടുത്തും അതിൽ കുറച്ച് കുറവുള്ള കുട്ടി കൊമേഴ്സ് എടുത്തും അതിൽ കുറേ കുറവുള്ള കുട്ടി ഹ്യൂമാനിറ്റീസ് എടുത്തും പോകുന്നൊരു ട്രെൻഡായിരുന്നു. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ മാറി വന്ന ഒരു സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ 10+ കിട്ടിയ കുട്ടികൾ വരെ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നുണ്ട്, കൊമേഴ്സ് എടുക്കുന്നുണ്ട്, സയൻസ് എടുക്കുന്നുണ്ട്. ഇനി ഒരു 4, 5 A+ അല്ലെങ്കിൽ A+കളൊന്നും ഇല്ലെങ്കിൽ പോലും സയൻസ് എടുക്കുന്ന പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതുകൊണ്ട് മാർക്ക് എന്നത് ഒരു സെക്കൻഡറി കാര്യമാണ്. പ്രൈമറി കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക, ആ സ്കൂളിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക, സയൻസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. ഇതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ 2 സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളും ഒരു 7 സ്കൂളും 2-3 മാസങ്ങളായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസിനെ പറ്റി പറയാം. കുറേ ആളുകൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BCA MCA അങ്ങനെ ഒരുപാട് ചിന്തകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല സ്കൂളാണോ, നല്ല റിസൾട്ടുള്ള സ്കൂളാണോ, അല്ലെങ്കിൽ അവിടുത്തെ പഠന രീതി എന്താണ്, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ സിംഗിൾ വിൻഡോ അഥവാ ഏകജാലകം വരുന്ന സമയത്ത് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ സിംഗിൾ വിൻഡോയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം കൊടുക്കേണ്ട ഓപ്ഷൻ അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറഞ്ഞത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സിന് ഏറ്റവും മികച്ച സ്കൂളായിരിക്കണം. അപ്പം മികച്ച സ്കൂളുകൾക്ക് അനുസരിച്ചുള്ള ഓർഡറിലായിരിക്കണം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള, നിങ്ങൾക്ക് പോയി വരാനും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ അക്കാദമിക് റിസൾട്ടുമുള്ള സ്കൂളുകളായിരിക്കണം നിങ്ങൾ ആദ്യം തന്നെ കൊടുക്കേണ്ടത്. നിങ്ങൾ സയൻസ് കൊമേഴ്സ് 2 കിട്ടിയാലും പോകാൻ തയ്യാറാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ സയൻസ് ആണ് വിചാരിക്കുന്നതെങ്കിൽ ആ സയൻസ് കൊടുക്കുക. അതേ സ്കൂളിൽ തന്നെ കൊമേഴ്സ് സൂപ്പർ ആണെങ്കിൽ 2-ാം ഓപ്ഷൻ നിങ്ങൾ കൊമേഴ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ സയൻസ് എടുത്താൽ പെടുമോ എന്ന് ചോദിച്ചാൽ, കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ പെടുമോ എന്ന് ചോദിച്ചാൽ പഠിക്കാനുണ്ട്, യാതൊരു സംശയവുമില്ല. മറ്റുള്ള ഹ്യൂമാനിറ്റീസിനേക്കാളും കൊമേഴ്സിനേക്കാളും കുറച്ചധികം പഠിക്കാനുണ്ട് എന്നത് സത്യം തന്നെയാണ്. എന്ന് കരുതി അത് പഠിക്കാൻ പറ്റാത്തൊരു സംഭവമല്ല. ഓക്കെ, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് വരെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് സയൻസും കമ്പ്യൂട്ടർ സയൻസും ബയോ സയൻസും. നിങ്ങൾക്ക് പഠിക്കാൻ വലിയ താല്പര്യമില്ല, മാർക്കൊക്കെ ഉണ്ട്, പക്ഷേ പഠിക്കാനൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല, അല്ലെങ്കിൽ സയൻസ് വിഷയങ്ങൾ എനിക്ക് അത്ര താല്പര്യമില്ല, 10-ാം ക്ലാസ്സിൽ എനിക്ക് ഒക്കെ A+ ആണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു സെഷനാണ് സയൻസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയുള്ള കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ എടുക്കാം. മാർക്ക് കൂടുതലുണ്ട് എന്ന് കരുതി ഒരിക്കലും ഒരു കുട്ടി എന്താക്കണമെന്നില്ല, സയൻസ് എടുക്കണമെന്നില്ല. മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതി ഒരാളും സയൻസ് എടുക്കാതിരിക്കണമെന്നില്ല. അപ്പം ഏത് കോഴ്സ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും കൂടുതൽ റിസൾട്ടുകളുള്ള, ഏറ്റവും നല്ല മികച്ച സ്കൂളുകൾ സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്താക്കാൻ, പഠിക്കാൻ മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് അതിനെ ബാധിക്കും. കാരണം നല്ല സ്കൂളുകൾ ഉണ്ടെങ്കിൽ അവിടേക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെയൊക്കെ നല്ല മികച്ച നിലവാരം പുലർത്തുന്ന കുട്ടികളായിരിക്കും അവിടെ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ. അപ്പോൾ ഏറ്റവും മികടിക്കരായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കുന്നതും എല്ലാ കാര്യങ്ങളും എന്താവും, മുന്നോട്ട് പോകും. അതേസമയത്ത് കച്ചറൊക്കെ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്യാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. +1, +2 ഏറ്റവും കൂടുതൽ നമ്മൾ നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്ന കൂട്ടുകെട്ടുകൾ നമുക്ക് എന്താക്കാനുള്ളത്, വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും മികച്ച കൂട്ടുകെട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഏറ്റവും മികച്ച സ്കൂളുകളിൽ തന്നെ നമ്മൾ എന്താക്കേണ്ടതുണ്ട്, ജോയിൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ സയൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷനുകളൊക്കെ എന്താക്കാം, ചൂസ് ചെയ്യാം. അതൊക്കെ ഭാവിയിൽ നിങ്ങളുടെ തീരുമാനമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞാൻ സയൻസ് എടുത്തൊരു വിദ്യാർത്ഥിയാണ്, എനിക്ക് 85% സംതിങ് ആ രീതിയിൽ എനിക്ക് SSLC യിലുള്ളൂ. അതായത് ഫുൾ A+കളോ അല്ലെങ്കിൽ 5 A+ പോലും ഇല്ലാത്തൊരു കുട്ടിയാണ് ഞാൻ. പക്ഷെ എന്നിട്ട് ഞാൻ സയൻസ് എടുത്ത് ഈ നിലയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അതൊരു ആവറേജ് സ്റ്റുഡൻറ്റും എടുക്കാൻ പറ്റുന്നത് തന്നെയാണ് സയൻസ് എന്ന് പറയുന്നത്. പഠിച്ചാൽ തീരാവുന്ന സംഭവമാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്കൂളുകളൊന്ന് നോക്കുക. കാരണം എന്താ വെച്ചാൽ അവസാനം കിട്ടുന്ന കുട്ടികൾ ജോയിൻ ചെയ്യുന്ന ഒരു കോഴ്സായിട്ട് കമ്പ്യൂട്ടർ സയൻസ് പലപ്പോഴും മാറാറുണ്ട്. പക്ഷേ എല്ലാ സ്കൂളുകളും അങ്ങനെയല്ല, അതിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മികച്ച റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സ്കൂളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ നന്നായിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾ എന്താക്കുക, അപ്ലൈ ചെയ്യുക. പിന്നെ നല്ല കൂട്ടുകെട്ടും നല്ല ടീച്ചേഴ്സും നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ സയൻസും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഫുൾ മാർക്കുകൾ വാങ്ങാൻ പറ്റും. നമ്മുടെ തൈലത്തിലെ കുട്ടികൾ തന്നെ ഫുൾ മാർക്ക് വാങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട്.
എനിക്ക് തോന്നുന്നു പ്ലസ് വണ്ണിലൊക്കെ 21 കുട്ടികൾക്ക് പ്ലസ് വണ്ണിൽ സയൻസിന് ഫുൾ മാർക്കാണ്. സയൻസ് അല്ല, ടോട്ടലി ഫുൾ മാർക്കാണ്. അതോടൊപ്പം തന്നെ സബ്ജക്റ്റ് സയൻസ് സബ്ജക്റ്റുകളിൽ ഫുൾ മാർക്കുള്ള ഒരുപാട് ഒരുപാട് കുട്ടികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ സയൻസ് ആവട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആവട്ടെ, ബയോ സയൻസ് ആവട്ടെ, ഇനി കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, എല്ലാം എന്താണ് അടിപൊളിയാണ്. നന്നായിട്ട് പഠിക്കുക, നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക. ധൈര്യമായിട്ട് നിങ്ങൾക്ക് സയൻസും കമ്പ്യൂട്ടർ സയൻസും എടുക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഓർമ്മിച്ചാൽ മതി. നല്ല സ്കൂളാണെന്ന് നോക്കുക, പഠിക്കാൻ ഒരു മനസ്സ് ക്രിയേറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ ശാദ്രൻ സബ്രസാലി. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് അയച്ചു കൊടുക്കുക. സയൻസോ കമ്പ്യൂട്ടർ സയൻസോ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ബൈ ബൈ.